ഇതും പറയുന്ന നാട്ടത്തിനും ഗംഗാറിനും ഒക്കെ കൊടുക്കാൻ പറ്റുമോ? തോറ്റ്. ആരാ ഗംഗാധരനോ? ഗംഗാധരൻ ഞാനല്ലേ. ഈ നിൽക്കുന്ന പുള്ളിയല്ലേ ഗംഗാധരൻ? പുള്ളി രാവിലെ പോലെ കരം കിടക്കാം. ചെല്ലെ ചെല്ലെ ചെല്ലെ. ഇവന് പണ്ടേ എന്നെ ഇഷ്ടമല്ല. ഇത് കഴിഞ്ഞ് കുച്ചുപ്പിടി മത്സരമാണ്. ദേ കുച്ചുപ്പിടിക്കുള്ള പിള്ളേരെ ഇങ്ങോട്ട് വന്നേ കേട്ടോ. നീ കയറി വന്നേ. ജസ്റ്റ് വിളിച്ച ഞാൻ എന്താ ചെയ്യണ്ടേ? നിങ്ങളുടെ പോയി കാര്യം നടത്തുന്നത് സ്റ്റേജിൽ പോയി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെടരുത്. ഒന്ന് ചെല്ലെ ഓ ചിന്നുമോൾ. ചേട്ടാ ചിന്നുമോൾ. എടാ ചിന്നുമോളെ വിളിക്കുമ്പോ ചിന്നുമോനാണോ വരുന്നത്? ചിന്നുമോളുടെ അച്ഛനാ ഞാൻ. ചിന്നുമോളുടെ അച്ഛനാണോ? ചിന്നുമോൾ എന്ത്? അവളോട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. നമ്പർ മൂന്നാണ് ചിന്നുമോളുടെ നമ്പര്. ചെല്ലെ ചെല്ലെ വേഞ്ചലെ. അവൾ ആളുണ്ട്. അടുത്ത നമ്പർ ആരാണ്? ഇപ്പൊ പറയാം. അവന്റെ കസ്റ്റമർ. അവന്റെ കസ്റ്റമർ അവനെന്തേ കുപ്പിച്ചില്ല കൊണ്ടോ? കുപ്പിച്ചില് കൊണ്ടോ? അവനെ കുച്ചുപ്പിടി കളിക്കും. അല്ല അവൻ കളിച്ചില്ലെങ്കിൽ അവന്റെ രക്ഷാർത്ഥം ഞാൻ കളിക്കത്തില്ല. ആ അങ്ങനെ പകരാൻ പറ്റത്തില്ല. അവൻ ചേർന്നുണ്ടെങ്കിൽ അവൻ തന്നെ കളിച്ചാൽ മതി. അവൻ ചേർന്നുണ്ടെങ്കിൽ അവൻ തന്നെ കളിച്ചാ മതി എന്ന് പറഞ്ഞില്ലേ? അവന്റെ കാല കുപ്പിച്ചില് കൊണ്ടിരിക്കാന്ന് പറഞ്ഞപ്പോ ആ എന്നാ അവൻ കളിക്കണ്ട. അത്രേ ഉള്ളൂ. അങ്ങനെ സംസാരിക്കല്ലേ. നീ ഈയിടെ ഇറങ്ങി വന്ന കമ്മച്ചോൻ പറ കേട്ടോ. നീ എന്നെ മൂപ്പിക്കാനൊന്നും നിൽക്കാ. പകരത്തിന് കളിയൊന്നും ഇല്ല ഇവിടെ. ആ പകരത്തിന് കളിക്കുന്നത് നീയാണാ തീരുമാനം? ഞാനാ തീരുമാനം? നീ ഇവിടുത്തെ പ്രസിഡന്റ് ഒന്നുമല്ല. അല്ലെങ്കിൽ ഞാനാ തീരുമാനിക്കുന്നത്? നീ അച്ഛം തരത്തില്ല. നോക്കിക്കോ. നീയൊക്കെ നെറ്റിട്ടു. ഞാൻ ഇവിടുത്തെ മെമ്പറാണ്. ഈ ക്ലബിന്റെ മെമ്പറാണ്. ബൈജു ഇവിടെ കുച്ചുപിടി കളിക്കില്ല. ബൈജു ഇവിടെ കളിക്കത്തില്ല. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു കളിക്കൂ. കളിക്കത്തില്ല. ഓ നീ നോക്കിക്കോ മോനെ. ആ കാണിക്കാം. കാണാം കാണാം. കാണിച്ചു കാണിച്ചു തന്നാ മതി. ഒന്ന് പോരാ വിടുന്നു. പിന്നെ കള്ളും കുടിച്ചോണ്ട് ആവശ്യമില്ലാത്ത കേസ് ഇട്ടു. ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താൻ ടോറന്ത് രാവിലെ ഇറങ്ങിക്കോളും. സാറത് നോക്ക്, ഞാൻ ഇവിടെ എഴുതിട്ടത്. Hey, my love, you are.
ഇങ്ങനെയാണോ ഇതെന്ത് കുഴപ്പമൊന്നുമല്ല. പിന്നെ ഈ പാത്രം ശരിയാകാത്തോണ്ട മനസ്സിലേ, അത് ഈ കൊച്ചുപിള്ളാര് കളിക്കുന്ന പാത്രമല്ലേ. ഞാൻ പ്രായമായതുകൊണ്ട് ആ പാത്രം എനിക്ക് സൂട്ടല്ലെന്ന്. എടാ, കുച്ചുപ്പിടി കളിക്കുന്ന പാത്രമാണ് ആ പാത്രം. ശരാ, ആ പാത്രം എനിക്ക് ചേരത്തില്ല, ആ പാത്രം ശരിയാകത്തോണ്ടല്ലേ. എന്നാ നീ ആ പാത്രം ശരിയാക്കിട്ട് ഇവിടെ കളിച്ചാ മതി. എടാ, പാത്രം ശരിയാക്കി കളിച്ചാ മതി. പാത്രം ശരിയാക്കിട്ട് അടിക്കും ഞാൻ. പാത്രം ശരിയാക്കിട്ട് എന്നാ പാത്രം ശരിയാക്കിട്ട് ബൈജൂടൊരു പൊളിച്ചിന് പൊളിക്കും മോനെ. ഞാൻ പറഞ്ഞു ഉച്ചപ്പടി ഒന്നും ആർക്കും ശ്രമിക്കുന്നില്ല. നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചാ നിനക്കത് ചെയ്യാൻ വരെ നീ കസര നിന്നിട്ട് പൊക്കണം. ഞാൻ എന്നാ ചെയ്യുന്നേ പറഞ്ഞു. നീ ആരാണ് അവനാ ചസ്റ്റംബർ കൊടുത്തത്? ആ ബൈജുന്. എന്റെ പൊന്നേട്ടാ, ഞാൻ ബൈജുവിന് ചസ്റ്റംബർ ഒന്നും കൊടുത്തില്ല. അവൻ തന്നെത്താൻ എഴുതിക്കൊണ്ട് വന്ന് കയറിയതാ. ആണല്ലേ, എന്തൊരു ബഹളാ അവിടെ കിടന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ചെവിക്കലടിച്ച് പഠിക്കും ഞാൻ പറഞ്ഞേക്കാം. നിങ്ങളുടെ അല്ല ബൈജുണ്ട്, നമ്മളല്ല മുമ്പ് അവനെ അവിടെ ഇറക്കി വിട്ടത്. എന്റെ പൊന്നെ, പിന്നെ ആ സ്റ്റേജിൽ കയറി കിടന്ന് ബഹളം വെക്കുക. അങ്ങോട്ടൊന്ന് വന്നേ. ഞാനും കൂടെ വരുമോ? ഇന്ന് അവനെ കുച്ചുപ്പിടി കളിപ്പിക്കാം. Thank you.
ഈ കുച്ചിപ്പുടി കളിക്കണ്ടായിരുന്നു. എടോ ആദ്യം വന്ന് ഞാൻ എന്നെ ഇവിടെ ആദ്യം വന്ന് ഞാനാണ് എല്ലാരും കേക്കണേ. ഈ പുള്ളി ആദ്യം ഇലക്ട്രിസിറ്റി ബോർഡ് വന്ന് തുറന്ന് എല്ലാം ഇവിടെ തൂത്ത് വൃത്തിയാക്കിയാണ്. അല്ലേ എടോടോ തന്നെയൊക്കെ മുമ്പ് ആദ്യം വന്ന് ഞാനാണെന്ന് പറയുന്നു. എന്നാ പറഞ്ഞ എന്നൊക്കെ മുമ്പ് വന്ന ആള് താനാണെന്നോ? എന്നാലേ തന്നെയൊക്കെ മുമ്പേ പോകേണ്ട ആളാ ഞാൻ, അതുകൊണ്ടാണ് തൻ്റെ ഫ്രണ്ട് കയറിയുന്നത്. ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും ഇല്ലാത്തവൻ. താങ്ക്സ്. ആളില്ലേ ഇവിടെ? അതെ, ഈ ബില്ലൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട്. ഈ ബില്ലിന് മാത്രമേ തെളിച്ചുള്ളൂ. ലൈറ്റ് ഇടുമ്പോൾ ബൾബൊക്കെ ഒരുമാതിരി മങ്ങിയാ കത്തുന്നത്. അതെന്നാന്നറിയോ സംഭവം? ഈ കലക്കവെള്ളത്തിൽ നിന്നല്ലേ കറണ്ട് എടുക്കുന്നത്, അതുകൊണ്ടാണ്. അല്ലേ പിന്നെ നല്ല തെളിച്ചം കിട്ടും. മിനറൽ വാട്ടറിന് കറണ്ട് എടുക്കണം. മിനറൽ വാട്ടറിന് കറണ്ട് എടുക്കണം? ഇയാൾ ആരടോ പറഞ്ഞിട്ട് നീങ്ങണ്ട. അല്ലേ പിന്നെ സോപ്പ് വെള്ളത്തിൽ ബൾബൊന്നും കഴുകിയാലും മതി കേട്ടോ. ആർക്കറിയാം കഴുകുമെന്ന്. കയറി വെച്ചെന്നാട്ടെ സാറേ, അങ്ങോട്ട് കൊടുക്ക് വേട്ടെന്ന്. ഡോ താൻ ബില്ലടയ്ക്കാൻ വന്ന് നിൽക്കുകയാണോ? പിന്നെ ഞാൻ ഈ ക്യൂ നിൽക്കുന്നുണ്ടപ്പോ നീ എന്നെ വെച്ചാൽ സാധനം മേടിക്കാൻ വന്നാണോ? അല്ല, തന്നെ ആ ക്യൂലൊക്കെ കാണാറുള്ളൂ, അതുകൊണ്ട് പറഞ്ഞാ. എടാ ആ ക്യൂ പോയി നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ കറണ്ട് ചാർജ് അടയ്ക്കാൻ പറ്റുമോ? ആ അതുകൊണ്ടാ ഈ ക്യൂ വന്ന് നിന്ന. താൻ വലിയ ഷോ ഒന്നും കാണിക്കണ്ട, മര്യാദക്ക് നിന്നിട്ട് അടച്ചിട്ട് പോയാ. വലിയ ഷോ ഒന്നും കാണിക്കണ്ടെന്ന്. ഷോ കാണിച്ചാൽ നീ എന്ത് ചെയ്യും? വേറെ ചൂണ്ടി സംസാരിക്കരുത്. പിന്നെ നീ വലിച്ചിട്ടുള്ള ഇലവൻ കേവി ലൈനത്തോട്ടിട്ട് എന്നെ അടിച്ചിട്ടില്ല. പിന്നെ ആ ലൈൻ വലിക്കുന്ന നീ. പിന്നെ നീ വലിക്കുന്ന ലൈനൊക്കെ എനിക്കറിയാം കേട്ടാ. എവിടെ എവിടെയാണെന്ന്? ഏ ഹലോ, ഇങ്ങോട്ട് നോക്കിയാടാ, എല്ലാരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചു. ഒരൊറ്റ പോസ്റ്റ് മാത്രം ലൈൻ വലിക്കുന്ന ലൈൻമാനെ ഇവൻ. ഏത് പോസ്റ്റിൽ? ഏത് പോസ്റ്റിൽ? ആ ലേഡീസ് ഹോസ്റ്റലിന്റെ അവിടുത്തെ. എടോ അവിടുത്തെ ലൈൻ എപ്പോഴും പൊട്ടുന്നോണ്ടല്ലേ. അരിശി, ഓരോ ലൈൻ പൊട്ടുന്നിടത്ത് നീ വേറെ ലൈൻ അങ്ങ് ഇട്ടോളുവാണോ? കൂടുതൽ ലൈമാൻ കളിക്കല്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ ആ ഏരിയ കടന്ന് ലൈൻ അടിക്കുന്നൊക്കെ കൊള്ളാം, പക്ഷെ നാട്ടുകാർ നിന്റെ ഫീസ് ഊരാതെ നീ സൂക്ഷിച്ചു. വെള്ളം അടിച്ചാൽ വയറ്റി കിടക്കണം കേട്ടോ. ഓ, എല്ലാരും പറയും വെള്ളം അടിച്ചാൽ വയറ്റി കിടക്കണം വയറ്റി കിടക്കണം. അല്ല എനിക്ക് അറിയാൻ മേലാണ്ട് ചോദിക്കുക, ഈ വെള്ളം അടിച്ചാൽ കയറി കിടക്കണ സ്ഥലമാണോ വയറ്? എടോ അതല്ല, പിന്നെ താൻ വെള്ളം അടിച്ചാൽ തന്റെ വയറ്റി കിടക്കണമെന്ന്. പിന്നെ ഞാൻ അടിച്ച വെള്ളം പിന്നെ നിന്റെ വയറ്റ് വന്ന് നടക്കും. ഓരോന്നൊക്കെ രാവിലെ കറണ്ട് ചാർജ് അടയ്ക്കാൻ വന്നിരിക്കുക വെള്ളം അടിച്ചുകൊണ്ട്. ഓ, വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കാം, വെള്ളം അടിച്ചുകൊണ്ട് കറണ്ട് ചാർജ് അടയ്ക്കാൻ വരാൻ മേല. സർക്കാരിന്റെ ഓരോരോ നിയമങ്ങൾ. റാസ്കൂള്, താനെന്റെ ബാക്കിൽ നിന്നാണോ പിന്നെ താനെങ്ങനെ എന്റെ ഫ്രണ്ടിൽ വന്ന? ഡോ താൻ ബില്ല് അടയ്ക്കുന്നില്ലേ? ആ സോറി കേട്ടോ സാറേ. എന്റെ അത്ര സാറേ. ബില്ല് തരാതെ എങ്ങനെയാണോ അറിയുന്നത്? ഏ ബില്ല് തരാൻ തരാ. എടോ താൻ ബില്ല് തന്നില്ലല്ലോ. വേണ, പിന്നെ വേണ്ടേ? അത് പറഞ്ഞാ പോരെ. അമ്പാടാ. എടോ താൻ എന്തു കൊടുക്കാൻ കാണിക്കുന്നത്? തരാൻ തരാ. മറ്റുള്ളവർക്കും ബില്ലടയ്ക്കാനുള്ളതാ? ആ മറ്റുള്ളവരുടെ ബില്ല് അവരടച്ചോളും, ഇപ്പൊ ഞാൻ അടച്ചിട്ട് അടച്ചാ മതി എല്ലാരും കേട്ടോ. ഇയാളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടായി. എടോ ഇയാള് കുറച്ച് നേരമായിട്ട് ബില്ല് കയ്യിലോട്ട് തരും വലിക്കും തരും വലിക്കും. കുറച്ച് നേരമായിട്ട് എന്നെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുവാടാ. ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എടോ താൻ എന്തിനാടോ ഞങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? ബുദ്ധിമുട്ടായല്ലേ. സാറിന് ബുദ്ധിമുട്ടായെന്ന്, എന്നെ കൊണ്ട് സാറിന് ഭയങ്കര ബുദ്ധിമുട്ടായെന്ന്. ഇതുപോലാണ് ഞങ്ങൾക്കും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട്. അറിയാവോ എന്ത് ബുദ്ധിമുട്ടാ? എന്ത് ബുദ്ധിമുട്ടാന്നോ? ഇതുപോലാണ് ഞങ്ങളുടെ ഒക്കെ വീട്ടിൽ കരണ്ട് വരുന്നത്. വരും പോകും വരും പോകും. അപ്പൊ ഇതുപോലെ പൈസ തരാൻ പറ്റത്തുള്ളൂ കേട്ടോ.